നമസ്കാരം ഡെഫത്തറ്റിക് യൂട്യൂബ് ചാനൽ സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വിളിക്കുന്നത് പുളിച്ചു തേറ്ററിലെ ചികിത്സയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തരാണ്, ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണമെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന തെറ്റാണ്. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. ഞാൻ പറയാൻ പോകുന്നത് പുളിച്ചു തേറ്റുന്നതിനുള്ള ഒറ്റമൂലി മരുന്നാണ്. അതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി നീരും പശു നെയ്യും ആണ് വേണ്ടത്. വെളുത്തുള്ളി വേണം, പിന്നെ നെയ്യ് വേണം. ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പുളിച്ചു തേട്ടിൽ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാത്തൊരവസ്ഥ, ചവച്ചരച്ച് കഴിക്കാത്ത സമയത്ത്, ദഹനം സംഭവിക്കാത്ത സമയത്താണ് ഈ പുളിച്ചു തേട്ടിൽ വരിക. അത് ഡെയിലി ഇങ്ങനെ ഉണ്ടാവണമെന്നാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. വായിൽ വെച്ചിട്ട് തന്നെ ദഹനം നടക്കുന്നുണ്ട്, സമയമെടുത്ത് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. അതിനുശേഷം ഇറക്കുക, പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കേണ്ടതാണ്. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. പെട്ടെന്ന് നിൽക്കത് മാറ്റാൻ പറ്റില്ല, ചെറുപ്പത്തിലുള്ള ശീലമാണ്. കുറേശ്ശെ കുറേശ്ശെ മാറ്റിക്കൊണ്ടുവരാം. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. നോൺ വെജ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് രാത്രി 7 മണിക്ക് തന്നെ കഴിക്കാൻ നോക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോയി കിടക്കാതിരിക്കുക, പെട്ടെന്ന് ഒരു 10 മിനിറ്റ് നടക്കുക. അതിനുശേഷം കിടക്കാവുന്നതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ചിലർ ഭക്ഷണം കഴിച്ചു കൊണ്ട് തന്നെ ബെഡിൽ പോയി കിടക്കാറുണ്ട്. ഒരു 10 മിനിറ്റ് നടക്കുക, അരമണിക്കൂർ കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുളിച്ചു തേട്ടിനുള്ള ഒരൊറ്റമൂലി മരുന്നാണ്, അസിഡിറ്റി. അതിനായിട്ട് വേണ്ടത് നെയ്യ്, വെളുത്തുള്ളി. വെളുത്തുള്ളി ചതച്ച് നീരെടുക്കേണ്ടതാണ്. 1 ടീസ്പൂൺ എടുക്കുക. നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നീര് മിക്സ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് രാവിലെ കഴിക്കേണ്ടതാണ്. അതിരാവിലെ ചെറിയ ചൂടോടെ കഴിക്കേണ്ടതാണ്. ഇതൊരു 14 ദിവസം കഴിക്കാം. ചിലർക്ക് 7 ദിവസം കഴിച്ചാൽ മതിയാവും അസിഡിറ്റി കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതലായിട്ട് മോഷൻ കറക്റ്റ് ആവാത്തതാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടതാണ്, വ്യായാമം ചെയ്യേണ്ടതാണ്. 1.5 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. ആദ്യം 10 മിനിറ്റ് ചെയ്യുക, പിന്നെ അത് 15 മിനിറ്റ്, 20 മിനിറ്റ്, അങ്ങനെ 1.5 മണിക്കൂറോളം ചെയ്യുക. അസുഖം പെട്ടെന്ന് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുക. പെട്ടെന്ന് അസുഖം വരുന്നവരെന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി കുറവുള്ളവരാണ്. അവർക്കാണ് ഈ ഭക്ഷണം നന്നായി കഴിക്കുക. ടൈമിൽ കഴിക്കാൻ നോക്കുക. രാവിലെ 1 സമയത്ത് തന്നെ കഴിക്കുക, ഉച്ചയ്ക്ക് 1 സമയത്ത് തന്നെ കഴിക്കുക. അത് കറക്റ്റായിട്ട് കഴിക്കാൻ നോക്കുക. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.